ഒരു വർഷവും ആറ് മാസം മുൻപാണ് ഞാൻ സീരിയസ് ആയിട്ട് വെയിറ്റ് ട്രെയിനിങ് തുടങ്ങുന്നത്. ട്രെയിൻ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കൊള്ളാവുന്ന ഒരു ബൈസെപ്സ് ഡെവലപ്പ് ചെയ്യണം എന്നതാണ്. കാരണം എൻ്റെ കയ്യിരുന്നത് ഇരിക്കലി പോലെയാണ്. ഈ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉപരി ആം ട്രാൻസ്ഫോർമേഷൻ എന്നെ സഹായിച്ച വർക്കൗട്ട് പ്ലാൻ എന്താണെന്നും ഈ വർക്കൗട്ട് പ്ലാൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ബൈസെപ്സ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ശരീരത്തിൽ വളരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മസിലാണ് ബൈസെപ്സ്. ജനറ്റിക്കലി ഇത്രയും വീക്കായിട്ടുള്ള മസിൽ ഗ്രൂപ്പിനെ വളർത്തിയെടുക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള 6 പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1, ബൈസെപ്സിന് 2 ഹെഡുണ്ട്, ലോങ് ഹെഡും ഷോർട്ട് ഹെഡും. ഈ 2 ഹെഡും ഏതൊക്കെ എക്സസൈസ് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യാമെന്നും ഈ എക്സസൈസുകൾ എങ്ങനെ മൈൻഡ് മസിൽ കണക്ഷൻ വർദ്ധിപ്പിക്കാമെന്നും നമുക്ക് നോക്കാം. ലോങ് ഹെഡിന്റെയും ഷോർട്ട് ഹെഡിന്റെയും വളർച്ചയ്ക്ക് ഒരേപോലെ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ബാബിൾ കേൾസ്. ബാബിൾ കേൾസ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സസൈസ് ചെയ്യുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ, വെയിറ്റ് മുകളിലേക്ക് ഉയർത്തുമ്പോൾ കൂടുതൽ ഫോഴ്സ് ചെറുവിരലിന്റെ ഭാഗത്തേക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ബൈസെപ്പ് മസിൽസിലേക്ക് കൂടുതൽ സ്ട്രെസ് ചെല്ലുന്നതായി കാണാൻ സാധിക്കും. ലോങ് ഹെഡിനായി ബേഷ്യൻ കേൾസ്. ഈ എക്സസൈസ് ആര് തന്നെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടെ പറയാം. കേബിൾ മെഷീനിൽ നിന്നും കുറച്ച് മുന്നിലേക്ക് കയറി നിൽക്കുക, ഷോൾഡർ പുറകിലേക്കാക്കുക, പതിയെ വെയിറ്റ് മുകളിലേക്ക് ഉയർത്തുക. എക്സസൈസ് ചെയ്യുമ്പോൾ എൽബോ എപ്പോഴും ശരീരത്തിന്റെ പുറകിൽ തന്നെ നിൽക്കണം. ഈ മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വെയിറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ ബൈസെപ്സിലേക്ക് ഫുൾ ടൈം നല്ല സ്ട്രെസ് ഫീൽ ആവും. ഷോർട്ട് ഹെഡിനായി ഡംബൽ പ്രീച്ചർ കേൾസ്. പ്രീച്ചർ കേൾസ് ചെയ്യുമ്പോൾ മൈൻഡ് മസിൽ കണക്ഷൻ കൂട്ടാനായിട്ട് ഡംബലിന്റെ ഒരു സൈഡിലേക്ക് പിടിക്കുക. നിങ്ങൾ വലത് കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഡംബലിന്റെ വലതുവശത്തേക്ക് പിടിക്കുക, ഇടത് കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഡംബലിന്റെ ഇടത് വശത്തേക്ക് പിടിക്കുക. പിന്നെ വെയിറ്റ് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ചെറുവിരൽ മുകളിലേക്ക് ആക്കാൻ ശ്രമിക്കുക. പോയിന്റ് നമ്പർ 2, ഞാൻ നിങ്ങൾക്ക് 2 ഫോട്ടോസ് കാണിച്ചു തരാം. 2020 ഉം 2021 ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓവറോൾ ആയിട്ട് മസിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബൈസെപ്പ് പീക്കും നന്നായി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇതിനെ ഒത്തിരി സഹായിച്ചത് ബ്രാക്കിയാലിസ് എന്ന മസിൽ ട്രെയിൻ ചെയ്യുന്നതാണ്. ലോങ് ഹെഡും ഷോർട്ട് ഹെഡും ബ്രാക്കിയാലിസും ട്രെയിൻ ചെയ്താണ് ബൈസെപ്സിന്റെ ഫുൾ ഡെവലപ്മെന്റ് വരികയുള്ളൂ. ബ്രാക്കിയാലിസിന് വേണ്ടി നമുക്ക് റിവേഴ്സ് കേൾസ് ചെയ്യാം. എക്സസൈസ് ചെയ്യാനായി ബാറിൽ ഇതുപോലെ കൈപിടിക്കുക, കുറച്ച് പുറകിലേക്ക് നിൽക്കുക, പതിയെ മുകളിലേക്ക് ബാർ ഉയർത്തുക. ബാർ മുകളിലേക്ക് ഉയർത്തുമ്പോൾ റിസ്റ്റ് ചെറുതായി ഒന്ന് താഴേക്ക് ബെൻഡ് ചെയ്യുക. പിന്നെ ഏത് ബൈസെപ്പ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉപയോഗിച്ച് അത് ചെയ്യണ്ട. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ബൈസെപ്സിനല്ല നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ലോവർ ബാക്കിനും ട്രാപ്സിനും ഫ്രണ്ട് ഡെൽസിനും ഒക്കെയാണ്. ഇതുപോലെ തന്നെ എല്ലാ മൂവ്മെന്റ്സും ചെയ്യുമ്പോഴും വെയിറ്റ് താഴോട്ട് കൊണ്ടുവരുന്നത് മുകളിലേക്ക് ഉയർത്തുന്നതിനേക്കാൾ പതിയെ ആയിരിക്കും. പോയിന്റ് നമ്പർ 3, ടൈം ആൻഡ് ടെൻഷൻ എന്ന് വെച്ച് നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ എത്ര സമയത്തേക്കാണോ മസിൽസിലേക്ക് ആ സ്ട്രെസ് ഫീൽ ആവുന്നതെന്ന് നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇനി മുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാ സെറ്റും 40 സെക്കൻഡ് എങ്കിലും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ബേഷ്യൻ ഗേൾസിന്റെ ഒരു സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റ് 40 സെക്കൻഡ് ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. 40 സെക്കൻഡ് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ കൃത്യമായി ടൈം ആൻഡ് ടെൻഷൻ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്നത് ബൈസെപ്സിന് മാത്രമല്ല ബാക്കി എല്ലാ ബോഡി പാർട്ടിനെയും വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും. അപ്പോൾ അടുത്ത തവണ മുതൽ എല്ലാ സെറ്റ് ചെയ്യുമ്പോഴും ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ആ സെറ്റ് 40 സെക്കൻഡ് എങ്കിലും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി, ഞാൻ എൻ്റെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒത്തിരി പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സസൈസ് ചെയ്യും, ഒരു 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കും, എക്സസൈസ് ചെയ്യും, വീണ്ടും 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. ഇങ്ങനെ എല്ലാ എക്സസൈസും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ കൂടുതൽ മസിൽ ബിൽഡാവും എന്നാണെന്ന് തോന്നുന്നു ഒത്തിരി പേരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. ഇനി മുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ടൈം ആൻഡ് ടെൻഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇനി എല്ലാ സെറ്റും 40 സെക്കൻഡ് എങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ 40 സെക്കൻഡുള്ള ഒരു സെറ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം 2 മിനിറ്റ് എങ്കിലും റെസ്റ്റ് എടുക്കുക. കാരണം ഇങ്ങനെ 2 മിനിറ്റ് റെസ്റ്റ് എടുത്താലേ നമ്മുടെ മസിൽസ് റിക്കവറായി, മസിൽസിലെ വേദനയൊക്കെ കുറഞ്ഞ് വീണ്ടും ചെന്ന് നല്ല ടെക്നിക്കും നല്ലപോലെ വെയിറ്റും ഉപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി മുതൽ മസിൽസ് റിക്കവർ ആവുന്നത് വരെ റെസ്റ്റ് എടുക്കുക, അതിനുശേഷം വീണ്ടും പോയി വെയിറ്റ്സ് ഉപയോഗിച്ച് സ്വന്തം ശരീരത്തെ കുറച്ചുകൂടി ടോർച്ചർ ചെയ്യുക. പോയിന്റ് നമ്പർ 5, നിങ്ങളൊരു ബിഗ്നർ ആണെങ്കിൽ ഈ പോയിന്റ് ശ്രദ്ധിക്കേണ്ട, അല്ല കുറച്ച് കാലമായി വർക്കൗട്ട് ചെയ്യുന്നുവെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രെയിനിങ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് ഒരു എക്സസൈസിൻ്റെ ഒരു അവസാനത്തെ 4-3 റെപ്പ് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഹൈ ഇൻറ്റൻസിറ്റി ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എക്സസൈസ് ടെക്നീക്ക് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ടൈം ആൻഡ് ടെൻഷനും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 40 സെക്കൻഡ് എങ്കിലും ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സെറ്റിൽ നല്ല എക്സസൈസ് ടെക്നീക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് സെലക്ട് ചെയ്ത് ഇൻറ്റൻസായി വർക്കൗട്ട് ചെയ്യുക. അടുത്തതായി,
നമ്മളൊരാഴ്ചയിൽ ബൈസെപ്സിന് വേണ്ടി എത്ര എക്സസൈസ് ചെയ്യണം, എത്ര സെറ്റ് ചെയ്യണം, എത്ര റെപ്പ് ചെയ്യണം, ഈ ഡൗട്ടെല്ലാം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവും. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി വളരെ സയന്റിഫിക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ വർക്കൗട്ട് പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ റൊട്ടീൻ ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കാം. പിന്നെ ഈ റൊട്ടീനിലുള്ള എല്ലാ എക്സസൈസുകളും കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഈ വർക്കൗട്ട് റൊട്ടീൻ്റെ കൂടെ എങ്ങനെ വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ഡയറ്റ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ജിമ്മിലൊരു ബിഗ്നർ ആണെങ്കിൽ ഈ വീഡിയോ കാണുക. നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാം. നന്ദി.